എക്സോസ്റ്റ് ഞാൻ മാറ്റാൻ പോയോ? നമ്മള് മറ്റൊക്കെ ജി പി എസ് കൊണ്ട് വയ്ക്കണം, അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് എടുക്കണം. ഇവിടെ ഒരാളോടെ വന്നു കേട്ടാ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വണ്ടി കാണിച്ചിട്ടല്ല നമ്മൾ ഇൻട്രോ തുടങ്ങിയത്, സാധനങ്ങളൊക്കെ കാണിച്ചിട്ടാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒബ്സർവേഷനാണ്. ഒരുപാട് ആളാണ് അതിൽ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ കിട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെയിലി ഒബ്സർവേഷനാക്കി. ഈ ഒരു ജി പി എസ് വയ്ക്കാം. ഇതിൻ്റെ വീഡിയോ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഇടുന്നില്ല, ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വയ്ക്കുന്ന വീഡിയോയും നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയും ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം വണ്ടി ഈ എക്സോസ്റ്റ് ഇല്ല, ഈ ഒരു എക്സോസ്റ്റ് ഞാൻ മാറ്റാൻ പോവുകയാണ്. നമ്മൾ സൈലൻസർ തന്നെ കയറ്റാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സൈലൻസർ വാങ്ങിച്ചൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ട്യൂറ്റിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ ആ സൈലൻസർ എടുത്ത് ഇതിൻ്റെ അത് കയറ്റിയിട്ട് ഈ ഒരു എക്സോസ്റ്റ് എടുത്ത് ആ വണ്ടിയിട്ട് അത് വയ്ക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ട്രിപ്പുണ്ട്, അത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, ഇവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ടെക്നോടെക് ജി പി എസ് കൊണ്ട് വയ്ക്കണം, അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് എടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. ഓ 95 ആ പ്രീമിയം ആ 92.67 ലിറ്റർ പോളി ഒരു 100 ആ സ്റ്റിക്കർ അടിച്ചു സ്റ്റിക്കറാ പി പി എഫ് ഏതാണ് ഇത് ജി പി എസ് ആ ഇതിൽ വയ്ക്കാനായിട്ട് അതെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് ഫോഗ് ലൈറ്റ് മറ്റേ അടിയിൽ ലൈറ്റ് വെച്ചില്ലായിരുന്നോ ആ ഓക്കെ അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത്. നിങ്ങളത്തെ ഞാൻ പറഞ്ഞില്ല, ആ വീട്ടിൽ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞോളായിരുന്നു. നമ്മളാ ഒരു ഫോഗ് ലൈറ്റിന് വേണ്ടി സ്വിച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. കണ്ട ഇതിപ്പോൾ ഇടാൻ നേരത്തെ ഇതിൻ്റെ അത് ലൈറ്റ് എത്തും, ചുവപ്പ് ലൈറ്റ് എത്തും. ഇതിപ്പോൾ ഒന്നിന് മഞ്ഞയും ഒന്നിന് വെള്ളയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ലൈറ്റ് ഇപ്പോൾ കത്തും, പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഫോഗ് ലൈറ്റ് ഇപ്പോൾ അവിടെ ഇല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലൈറ്റ് അടിച്ചു പോയി, അത് രണ്ടാമത് കണക്ഷൻ ചെയ്തതിൻ്റെ ഇതൊക്കെ ആണെന്ന് തോന്നുന്നു. ലൈറ്റ് അടിച്ചു പോയി, അങ്ങനെ റിട്ടേൺ ഇട്ടിരിക്കണം. അപ്പോൾ അവർ വേറെ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോരാത്തിന് ഞാൻ വീഡിയോ കൂടെ എടുത്തില്ല, അതുകൊണ്ട് അവർ വേറെ അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരയച്ചു തരും, അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷേ ലൈറ്റിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ലൈറ്റ് വന്ന് ഡാറ്റ എടുത്ത് സെറ്റ് ചെയ്ത് കണക്ഷന് കൊടുത്താൽ കേട്ടാ. അപ്പോൾ നമ്മളെ ഇതാണ് നമ്മളെ വയറിംഗ് കട, സ്ഥിരം വരുന്ന കടയാണ് കേട്ടോ. എന്നാൽ ഒരു ജി പി എസ് വയ്ക്കണം. പുതിയ ഹിറ്റാക്കി ഇല്ലാത്തൊന്നുമില്ല. ഏ അല്ല, ഇത് ബൈക്കിൻ്റെ ആണ്, നമ്മളൊരു കൂട്ടാനും വെച്ചായിരുന്നു ഇതിൻ്റെ അകത്ത്, ബൈക്കിൻ്റെ അകത്ത്. വണ്ടി ആരെങ്കിലും മോഷണം പോയാൽ കണ്ടുപിടിക്കാൻ പറ്റും. മൊബൈലിൽ കൂടെ ആപ്പുണ്ട്. പിന്നെ വണ്ടി നമുക്ക് ഫോണിൽ തന്നെ ഓഫ് ചെയ്യാൻ പറ്റും. സിമ്മ് ഇടണം അതിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് സിമ്മ് ഇടണം. അപ്പോൾ എന്നാ അവിടെ നമ്മളെ ടെക്നോടെക് ആരാ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ കയറി എൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാനെടുത്ത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ അത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി വേറെയും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ബാക്കി വീഡിയോ ഇവിടുന്ന് പോകണം തൊട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതുണ്ട് കേട്ടോ. നമ്മൾ ജി പി എസിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മുടെ മറ്റേ വീഡിയോയ്ക്ക് വേണ്ടി ജി പി എസിൻ്റെ ഓഫീസിൻ്റെ വീഡിയോ പോലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ജി പി എസിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ആ ഇത് കവരാണല്ലോ. ഓക്കെ പോട്ടാണോ? അപ്പം നമ്മൾ അടുത്തതാണോ? അപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അതിപ്പോൾ ഒരു ചെറിയ ലൈറ്റ് കൊടുക്കണമെങ്കിലും ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല. നേരത്തെ പറ്റുമായിരുന്നു, നേരത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എന്താണ് തലമുഖം ഞാൻ വെച്ചാലും കിട്ടാത്തൊരു ഐഡിയയിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ള. അവർക്ക് പറ്റുമായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റുമായിരിക്കും വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ പറയണം. എന്ന് വെച്ചാൽ അമ്മാതിരി വയറിങ്ങാണ് ഇപ്പോൾ എൻ്റെ അത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അത് വയറിങ്ങിൽ തൊടുന്നൊരു പരിപാടി ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ബാഗ് ഉണ്ട്, ഞാൻ പിട്ടിരിക്കും ബാഗ്, ഇതിൻ്റെ സൈഡ് ചെറുതായിട്ട് ഒന്ന് കീറിപ്പോയി കേട്ടോ. അപ്പോൾ അതൊന്ന് എവിടെയെങ്കിലും കൊടുത്തൊന്ന് തയ്ക്കണം. ഞാൻ കാണിച്ചുതരാം എവിടെയാണ് കീറിപ്പോയത്, അങ്ങോട്ട് നിർത്തിയിട്ട് കാണിച്ചുതരാം. അതെന്താ ഇതിൻ്റെ ഇവിടെ ഒരു മറ്റൊരു തുണിയാണ്, തുണി ഒരു വല്ലാത്ത തുണി, ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ഇളകിപ്പോയത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടി വെച്ച് ഇതിൻ്റെ ബേക്ക് വരെ തച്ചെടുക്കണം. അപ്പോൾ അതാണ്, അപ്പോൾ അതിനാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള പീസായിട്ട് നമ്മൾ തയ്യൽ മെഷീൻ ഇരിക്കത്തില്ല. എനിക്കൊന്നും ഇത് കുറച്ച് ദൂരം കൂടെ പോകണമ്പോൾ മിക്കാതും തന്നെത്താനും പൊട്ടിപ്പോവും. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും തയ്യൽ കടയിൽ പോയി ഒന്ന്
തയ്ക്കണം. തയ്യക്കടയല്ല, ചെരുപ്പ് കുത്തുന്ന കടയല്ലേ, അപ്പൊ അവിടെ പോയി വേണം അതൊന്നും തയ്ക്കാൻ. നമ്മളെ ഡെയിലി എക്സോസ്റ്റിംഗ് വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മള് നേരത്തെ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മളെ വീഡിയോ എങ്ങനെയാണെന്ന്, ഡെയിലി എക്സോസ്റ്റിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനെന്താന്ന് വെച്ചാൽ, ഡെയിലി എക്സോസ്റ്റിംഗ് വീഡിയോ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറ്. ഇന്നത്തെ വീഡിയോ ഒരു ദിവസം നടക്കുന്ന ഞാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ആ ഒരു വീഡിയോ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടാലും മനസ്സിലാവും. പഴയ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് കറക്റ്റ് ഓർക്കുന്നില്ല, 26 or 27 തോന്നുന്നു കേട്ടോ. അപ്പോൾ 27 അത്രയും ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഒരു ദിവസം നടക്കുന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ നേരെ നമുക്ക് ചെരുപ്പ് എത്തുന്ന കടയിലിടുവാം. ആ ഒരു ഭാഗത്താണ് മുമ്പ് ആ ചെരുപ്പ് എത്തുന്ന ആ കട ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കാണാനില്ല, അതിൻ്റെ എവിടെയെങ്കിലും മാറ്റിയാൽ എന്തോ, ഇപ്പോൾ ഇല്ലേ എന്തോ, അതറിയാൻ വയ്യ. ഇവിടെ ഇവിടെ ഇല്ല കേട്ടോ, മിക്കവാറും കട മാറ്റിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആറ്റിങ്ങി പോയാൽ അടക്കോള്. അപ്പോൾ എന്തായാലും ആറ്റിങ്ങി എന്തായാലും പോകില്ല, ഇനിയിപ്പോൾ വീട്ടിലാകുമ്പോൾ പോവാം. വീട്ടിൽ പോയിട്ട് സൂചി നൂലാണ് തയ്ക്കാം, അത് അടക്കത്തത്. അല്ലാതെ മെഷീനിൽ തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം അല്ലേ, വേറെ കടയിൽ പോയി ചോദിച്ചു നോക്കാം. ഇത് തയ്ക്കാൻ പറ്റുമോ? ഇത് ഫുൾ ഓക്കെ. ആ നമ്മൾ വേഗം നമ്മൾ തച്ചെടുത്ത് കേട്ടാ, അവിടെ തച്ചെടുത്ത് നമ്മളെ വേറെ രണ്ട് കറുപ്പ് കറുപ്പല്ല നീരേ, ആ ചെറിയൊരു കറുപ്പും ചെറിയൊരു നീരായിട്ടുള്ള ഒരു തുണി വെച്ച് അടിച്ചേട്ടാ. ആരും വൃത്തിയൊന്നുമില്ല എങ്കിലും നമ്മളെ കാര്യം നടക്കും അത്ര തന്നെ. അപ്പോൾ അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പിന്നെ പോയി തുടങ്ങി കേട്ടോ, പക്ഷേ ഇവിടെ നിന്ന് ഇളകി പോലെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ആ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 220 രണ്ട് 220 സൈലൻസർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ ഇപ്പോൾ സമയം നല്ല ഉച്ചയായിട്ടുണ്ട്, നല്ല വെയിലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല, ഉരുകി പോവും. ഇപ്പോൾ ഇരുന്ന് അവിടെ എങ്ങനെ ഇരുന്ന് ഇളക്കാൻ നിന്നാൽ, അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ കഴിച്ച് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോറൊക്കെ ഉണ്ണാനുള്ള തയ്യാറെടുപ്പ് ഇന്നിപ്പോൾ ഇവിടെ ഒരാളോടെ വന്നു കേട്ടോ. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അങ്ങനെ വന്നപ്പോ പിന്നെ ഇങ്ങോട്ടോ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തു കാണിക്കാൻ വേണ്ടി. അതാണ് പിന്നെ മൊബൈലൊക്കെ മാറ്റി, ഐഫോൺ ഒക്കെ പൈസ ഒക്കെ ആയി പോയി, മൊബൈലൊക്കെ മാറ്റി വണ്ടിയിൽ ഇപ്പൊ ചെയ്ത മോഡിഫിക്കേഷൻ കാണിച്ചുതരാം. ഇത് ഹാൻഡിൽ റൈസർ ചെയ്തല്ലേ, ഇതിന് മാത്രം എത്ര ആയി? ഇത് 2200 റൈസറിന് മാത്രം. ഓഫ് റോഡിൽ വീട് കേട്ടാ കൊള്ളാം കേട്ടോ. റൈസർ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് നോക്കി വെച്ചാണ്. വേറെ ആ ഗ്രില്ല് വെച്ചിട്ടുണ്ടല്ലേ, ഇത് ബ്ലാക്ക് ആയിരുന്നു. അതിപ്പോ ഞാൻ പ്ലേറ്റ് ചെയ്ത് സിൽവർ ആക്കിയാണ് ഇതാ. പിന്നെ എക്സ്ട്രാ കുറച്ച് സ്റ്റിക്കർ ഒക്കെ ഇതിപ്പോ ചെയ്താണല്ലേ. ഒറ്റക്ക് പോയപ്പോ സ്റ്റിക്കർ ഇങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളെ മുബാർക്ക് പൂരം കുറെ ആൾക്കാർ പരാതിയായിരുന്നു, നമ്മളെ മുബാർക്ക് പൂരം നമ്മളെ വേട്ടവാളി നമുക്ക് പോയി തൂക്കാം. അതാണ് നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, സൈലൻസറൊക്കെ മാറ്റി സ്റ്റോക്ക് ആക്കണം എന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാനിങ്ങിലായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് അല്ലേ ബ്രോ. അതെ ഓക്കെ. ഇത് നമ്മൾ ചോറണ്ണാൻ പോവാണ്, ഇവിടെ നിന്ന് ചോറൊക്കെ കൊണ്ടിട്ട് നൈസിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനും ചെറിയൊരു ചാനലൊക്കെ, ചാനൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ചാനലിന്റെ പേര് ട്രക്കുള. ഓക്കെ, അപ്പൊ മുമ്പത്തെ പേര് എന്തായിരുന്നു? മുമ്പ് എന്റെ പേരാണ് ഇട്ടിരുന്നത്, പേരിപ്പം മാറ്റിയിട്ട് ട്രക്കുള. ട്രാക്കുള അല്ല, ട്രാക്ക് കുള. അപ്പൊ നമ്മൾ ധനുഷ്കോടി പോണ വീഡിയോ വരുന്നുണ്ടല്ലോ അത്. ആ ഉണ്ടാവും. കാണുമല്ലേ, ഇപ്പൊ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഐഫോണിൽ ചെസ്റ്റ് മൗണ്ട് ഒക്കെ വെച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം വരും വീഡിയോയിൽ അതൊക്കെ നമുക്ക് കാണാം കേട്ടാ. ഇപ്പൊ ചോറണ്ണാ പോവാ നമുക്ക്. ഓക്കെ, അപ്പൊ അതവിടെ ചോറുണ്ടോണ്ടിരിക്കണം. കഴിഞ്ഞാറോ കഴിയാറായി അല്ലെങ്കിലും തിന്നണം മാത്രമേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും തിന്നണം മാത്രമേ തിന്നത്, എല്ലാ എവിടെ പോയാലും തിന്നുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മുബാർക്കൂടെ കരിങ്കോഴിയെ കണ്ടിട്ടില്ല, അപ്പൊ കരിങ്കോഴിയുടെ ഫോട്ടോ എടുക്കാൻ. ഞാനല്ല വേറെ ആളൊക്കെ കാണിച്ചെടുക്കാൻ. ഓടല്ലേ
ഇതാണ് കരിങ്കോഴി. അപ്പൊ ഓ കറി അത് ഞാൻ എഡിറ്റ് ചെയ്ത് കറുപ്പായ അല്ലേ നമ്മളത്താണ് കളി. ഈ കോഴി പിടിച്ച് കറുപ്പടിക്കുന്നു പണ്ട് വീട്ടില്. ഇപ്പൊ നമ്മളെ മുബാർക്ക് ഇതാ പോവേ കേട്ടാ. ടാറ്റ പറഞ്ഞു. ഓക്കെ അടുത്ത വ്ലോഗിൽ കാണാം നമുക്ക്. മുബാർക്ക് പോയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ മറ്റേ സിമ്മൊക്കെ ഇട്ടിട്ട് നമ്മളെ ഈ ജി പി എസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. കുറെ നേരമായി നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഒരു വിധത്തില് വർക്ക് ആവുന്നില്ല. ഇതിന്റെ മൊബൈലിൽ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉച്ചയ്ക്കാണ് നോക്കാനുള്ളത്. അപ്പൊ എനിക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാൻ വയ്യ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ വരാൻ താമസിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് ഒന്നും നടക്കുന്നില്ല. എന്തായാലും താമസിക്കും. എപ്പോഴെങ്കിലൊക്കെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കാം കേട്ടോ. അടുത്ത പ്ലാനിലോട്ട് പോവാം. അടുത്ത പ്ലാനത്ത് നിന്നാണ് നമ്മുടെ എക്സോസ്റ്റും കാര്യങ്ങളും മാറ്റത്തെ പ്ലാനാണ്. നമ്മളെ മറ്റേ വണ്ടി ഇതുവരെ വന്നില്ല. അപ്പോൾ അതിനുവേണ്ടി കട്ട വെയിറ്റ് ചെയ്യണം. വണ്ടി വരണം, മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ കാശ് നമ്മൾ സൈലൻസറ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ വൈകുന്നേരം വിളിച്ചാണ് കേട്ടോ. പക്ഷേ ഇവൻ്റെയാണ് വണ്ടി, പക്ഷേ ഇവൻ്റെലാണ് ഇരുന്നത്. പക്ഷേ അവൻ കൊണ്ടുവന്നത് ഇപ്പോൾ 8 മണിക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പം സൈലൻസർ ഇപ്പോൾ ഞാൻ എന്തായാലും മാറ്റുന്നില്ല. അപ്പോൾ രാത്രി ആയിപ്പോയി. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടപ്പോൾ ആക്കിയാണ് കേട്ടോ. അപ്പോൾ രാത്രി വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമ്മളെ വണ്ടി കിട്ടിയത്. അപ്പോൾ നമ്മളെ എന്താണ് ജി പി എസ് അത് ഇതൊരിക്കും ശരിയായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് താമസിക്കും. നമ്മളിപ്പോൾ എക്സോസ്റ്റ് നാളെ മറ്റന്നാളെ മാറ്റിയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് സൈലൻസർ കയറ്റിയതായിരിക്കും. അപ്പം ഇതാണ് കേട്ടോ ഞാൻ വയ്ക്കാം നമ്മുടെ സൈലൻസ്. സാറ അങ്ങനെ ഉണ്ടല്ലയ്യ, ഇത് എക്സ്ട്രാ പവർ എല്ലാം കിട്ടോ? ഇതിന്റെ പവർ എന്ന് പറയണോ സി ബി ആറിനെ അടുത്ത് വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതിന്റെ പവർ എന്ന് പറയണോ അർജുന കാണിച്ചോട്. ഓക്കെ. അപ്പൊ ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആവത്തില്ല. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.